അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾക്ക് അൽഫാം എങ്ങനെ വീട്ടിൽ റെഡിയാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ ചിക്കനാണ്. അത് 8 പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ലൈൻസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫസ്റ്റ് മാരിനേഷന് വേണ്ടി ഒരു ചെറുനാരങ്ങയുടെ നീരും പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തതും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മൾക്ക് കൈകൊണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് 10 മിനിറ്റ് നമ്മൾക്കിത് മാറ്റിവെക്കാം, റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ശേഷം നമ്മൾക്ക് സെക്കൻഡ് മാരിനേഷൻ ചെയ്യണം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 10 മിനിറ്റിന് ശേഷമാണ് നമ്മൾ സെക്കൻഡ് മാരിനേഷൻ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾക്ക് തിക്ക് കേഡോ അല്ലെങ്കിൽ ബട്ടർ മിൽക്കോ ആഡ് ചെയ്യാം. ഞാനിവിടെ ബട്ടർ മിൽക്കാണ് ആഡ് ചെയ്തിരിക്കുന്നത്. 4 ടേബിൾ സ്പൂൺ ബട്ടർ മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതും നമ്മൾക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ ഷോപ്പിൽ നിന്നും വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് കാണിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതിന് വേണ്ട മസാല റെഡിയാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുഴുവൻ മല്ലിയാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വലിയ ജീരകവും 1 ടീസ്പൂൺ നല്ല ജീരകവും പിന്നെ 5-6 വറ്റൽ മുളകും എടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒരു പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ശേഷം ചൂടാറിയതിന് ശേഷം നമ്മൾക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ആദ്യം നമ്മൾക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് പൊടിയണമെന്നില്ല, ജസ്റ്റ് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മൾക്കിതിലേക്ക് 1 സവോള, 2 പച്ചമുളക് പിന്നെ 1 തക്കാളി ഇത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 1/2 കപ്പ് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കാം. ഇതും നമ്മൾക്ക് ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് എല്ലാ ഭാഗത്തും പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഇത് ഫ്രിഡ്ജിൽ നമ്മൾക്കൊരു 6 മണിക്കൂർ വെക്കണം. ഇപ്പോൾ 6 മണിക്കൂറിന് ശേഷം ഞാൻ ഇതിലുള്ള ചിക്കനൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു ബൗളിൽ തന്നെ നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യാം. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റിവെച്ച ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇതിലിട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഈ ഒരു മസാലയും ഇതിൻ്റെ മേലെ തേച്ച് പിടിപ്പിക്കണം. നമ്മൾ ഈ ചിക്കൻ പീസസ് മാറ്റിവെച്ചത് ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി കിട്ടാൻ വേണ്ടിയാണ്. ഗ്രില്ല് ചെയ്യുമ്പം ഈ വെള്ളത്തിൻ്റെ അംശം പോയി ഡ്രൈ ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. നല്ല എരിവിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഉപ്പും നോക്കിയിട്ട് നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തതാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ആ ഗ്രില്ലിംഗ് മെഷീൻ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. തീയൊക്കെ കത്തിച്ച് ചാർക്കോൾ കത്തിച്ചിട്ട് കനലാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രില്ലിൻ്റെ മേലെ നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് ബട്ടറോ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ തേച്ച് പിടിപ്പിക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് തേച്ച് കൊടുക്കുന്നത്. അതെല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇതിൽ ഇതുപോലെ പരത്തി വെച്ച് കൊടുക്കാം. ഇതേപോലെ എല്ലാ പീസസും ഞാനിവിടെ ഗ്രില്ലിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ കനലിൽ 1 മണിക്കൂർ സമയമെടുക്കും ഇത് കുക്കായി കിട്ടാൻ. ഒക്കെ നമ്മുടെ അൽഫാം ഇവിടെ റെഡിയായിട്ടുണ്ട്. താങ്ക് യു.